കേന്ദ്ര അനുമതി കിട്ടുന്ന മുറയ്ക്ക് സിൽവർ ലൈൻ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന വികസനത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2013ലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ നിബന്ധനകൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയും എതിർപ്പും പരിഹരിക്കും. 50 വർഷത്തിനകം തിരിച്ചെടുക്കാവുന്ന വ്യവസ്ഥയിൽ വായ്പ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വായ്പ സമാഹരണത്തിനുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാമെന്ന കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് കേരളം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിർദ്ദിഷ്ട കാസർകോട് തിരുവനന്തപുരം അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു കേരളയിൽ വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു വിശദീകരണം. കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ആരംഭിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. റെയിൽവേ ബോർഡിന്റെ അന്തിമാനുമതി കിട്ടുന്ന മുറയ്ക്ക് കേരളത്തിന്റെ 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ആവിഷ്കരിച്ച സിൽവർ ലൈൻ പദ്ധതിയുടെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും കേരളയിൽ വ്യക്തമാക്കിയിരുന്നു. 2020 സെപ്റ്റംബർ 9 സിൽവർ ലൈൻ ഡി പി ആർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത്. ഡി പി ആർ പരിശോധിച്ച ബോർഡ് ഉന്നയിച്ച മറ്റ് സംശയങ്ങൾക്കെല്ലാം കേരളയിൽ നേരത്തെ തന്നെ മറുപടി നൽകിയിരുന്നു. പദ്ധതി കടന്നുപോകുന്ന 9 ജില്ലകളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഭൂമി സിൽവർ ലൈനിന് ആവശ്യമായി വരുന്നുണ്ടെന്നും കേരളയിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ആരംഭിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി കിട്ടുന്ന മുറയ്ക്ക് കേരളത്തിന്റെ 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ആവിഷ്കരിച്ച സിൽവർ ലൈൻ പദ്ധതിയുടെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും കേരളയിൽ വ്യക്തമാക്കിയിരുന്നു. അന്തിമ അനുമതിക്ക് മുന്നോടിയായി ഡി പി ആറുമായി ബന്ധപ്പെട്ട കേന്ദ്ര റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ കേരളയിൽ കോർപ്പറേഷൻ ദക്ഷിണ റെയിൽവേ അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹൈഡ്രോളജിക്കൽ പഠനം, സമഗ്ര പാരിസ്ഥിതികാഘാത വിലയിരുത്തൽ പഠനം, കണ്ടൽ കാടുകളുടെ സംരക്ഷണം, തീരദേശ പരിപാലനം തുടങ്ങിയ വിവിധ പഠനങ്ങൾ വിവിധ ഏജൻസികൾക്ക് പൂർത്തിയാക്കി വരികയാണ്. സിൽവർ ലൈൻ അലൈൻമെന്റിൽ വരുന്ന റെയിൽവേ ഭൂമിയുടെയും നിലവിലുള്ള റെയിൽവേ കെട്ടിടങ്ങളുടെയും റെയിൽവേ ക്രോസുകളുടെയും വിശദമായ രൂപരേഖ സമർപ്പിക്കാൻ റെയിൽവേ ബോർഡ് കേരളിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ അധികൃതർക്ക് കൈമാറിയത്.